കല്യാണത്തിന് വിളിക്കാമെന്ന് അമ്മായി, നമുക്ക് കല്യാണത്തിന് പണിയൊക്കെ ഡ്രസ്സ് വേണ്ടേ? ില്ല വയസ്സായില്ലേ? ഹലോ സെലിബ്രിറ്റീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു. എന്താ പറയാ, നമ്മുടെ ഇതൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയാ, ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് ശരിയായി കിട്ടാനും വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു ഒരു കോമഡി ഫൺ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ നേരെ പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരിക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. എന്താ വിശേഷം? വിശേഷം ഒന്നും പറയണ്ട, രണ്ടാമത്തെ മോളുടെ കല്യാണമില്ലേ നമ്മുടെ മീൻകുട്ടിയുടെ? മീൻകുട്ടിയുടെ കല്യാണമായി. എപ്പോഴാണ്? അടുത്ത മാസം 7-ാം തീയതി. അപ്പോ എല്ലാരും നേരത്തെ വരും. ഞാൻ പത്രിക വാങ്ങിച്ചിട്ട് എല്ലാവരും പോയി, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ കല്യാണം. മാമൻ വേറെ അപ്പുറത്ത് പോയിട്ടുണ്ട്. ആ കോഴിക്കോട് ഭാഗത്തൊക്കെ മാമനെ പോയത്. പിന്നെ അവിടെ ആരുമില്ല. മിനിക്കുട്ടിക്കാണെങ്കിൽ ജോലി ലീവേ എടുക്കാൻ പറ്റുന്നില്ല, ഒരു ദിവസം കൂടി ലീവില്ല. പിന്നെ ആ പെണ്ണ് ഒരു ലീവുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ഒന്നും കഴിക്കാണ്ട് ഇതിനെ പോലെ ഇങ്ങനെ. അതുകൊണ്ട് കല്യാണം പറയില്ലേ, ചെക്കന്റെ വേണം പരാതി, പെൺകുട്ടി വേണം മെലിഞ്ഞിട്ടാണല്ലോ, മെലിഞ്ഞിട്ടാണല്ലോ എന്ന് കഴിക്കാൻ പറയുന്നില്ല. അവൻ ഭക്ഷണം കഴിക്കും. അവന്റെ കൊഞ്ഞു മോളെ ഞാൻ എത്രയാ പറയാ, അവൾ കഴിക്കണ്ടേ? അത് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ്. എന്ത് പറഞ്ഞാലും ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ ഒരു ഇത് വേറെ ഒന്നുമില്ല. എന്റെ സ്കൂളൊക്കെ നന്നായിട്ട് പോണവനെ. അപ്പൊ നീ എത്ര പ്ലസ് ടു ആ? അതെ. ശരി, വേറെ എന്താ വിശേഷം? അച്ഛനും അമ്മയും വരാറുണ്ടോ? ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പോ അവിടെ അന്ന് പോയ സമയത്ത് അവിടെ ആരും ഇല്ല, എല്ലാരും അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ശരിന്ന് പറഞ്ഞ് അവിടത്തേക്ക് മാമന്റെ അടുത്ത് കൊണ്ട് വെക്കാൻ പറഞ്ഞു. എന്നാ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ വരാന്ന് പറഞ്ഞു. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പയ്യനുണ്ടല്ലോ, അപ്പൊ അവൻ കാർ അടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവൻ ശരി ആൻറ്റി വരൂന്ന് പറഞ്ഞു. അങ്ങനെ അവര് വന്നാണ്. അപ്പോ എന്താ മകളെ, എന്താ ഞാന് കുറച്ച് ഫ്രൂട്ട്സും പത്രിക വാങ്ങിച്ചോ. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഫ്രൂട്ട്സും ഒന്നും കിട്ടിയില്ല. അവിടെ മാമൻ വന്നപ്പോ സമയത്ത് മാമനോട് പറയാന്ന് പറഞ്ഞാ മാമനുണ്ട് എന്തെങ്കിലും പറഞ്ഞ. അപ്പൊ കുറച്ച് എന്തെങ്കിലും കിട്ടിയുള്ളൂ. ഇത് വാങ്ങിച്ചിട്ട് പത്രിക വാങ്ങിച്ചോ. അപ്പൊ പത്രിക വാങ്ങിച്ച് എല്ലാവരും കല്യാണത്തിന് നേരത്തെ വരട്ടെ. എന്താണ് പരീക്ഷ ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇപ്പോഴത്തെ പരീക്ഷ അതെ. അതിലെന്നെ ഉണ്ട് മകളെ, കുങ്കുമച്ചപ്പ കഴിക്കുന്നുണ്ട്. കുങ്കുമൊക്കെ എടുത്ത് വെച്ചോ. ഞാൻ തട്ടങ്ങി ആക്കിയിട്ട് താമ്പഴത്തട്ടിൽ കൊണ്ടുവരാൻ വിചാരിച്ചാണ്. അപ്പൊ വിചാരിച്ചു എന്നാ പിന്നെ വേണ്ട. അതിലെന്നെ അങ്ങനെ എല്ലാം കൂടെ നീ പോയി അമ്മായിക്ക് ചായ വയ്ക്കുന്ന. എനിക്ക് പഞ്ചസാര കറക്റ്റ് ആയിട്ടില്ല. ചേച്ചി വയ്ക്കും. എനിക്ക് ചായപ്പൊടി കറക്റ്റ് ആയിട്ടിടാനറിയില്ലല്ലോ. എത്ര വേണം നിങ്ങൾ രണ്ടുപേരും? വേറെ വെക്കണ്ട, നമ്മുടെ വീടല്ലേ, ഞാൻ തന്നെ പോയി ചായ വെക്കാം. അമ്മയെ വെക്കട്ടെ, ചായ വെച്ചു തരാം. നമ്മുടെ വീട്ടിൽ ചായ വെക്കാൻ എന്തിനാണ് പിള്ളേർ നോക്കണം? പിള്ളേർക്ക് ചായപ്പൊടി ഇടാനല്ല, പഠിച്ചായ ഇടാനല്ല. അയ്യോ അയ്യോ, അതെന്തത്? ചായപ്പൊടി ഇടാ പേര്, ചായപ്പൊടി ഇല്ല. ഓ പഞ്ചസാര, ഒരു സ്പൂണും കൂടി പഞ്ചസാര വെച്ചിട്ടില്ല. എന്ത് കുടുംബം ഇത് നടത്തുന്നെ? അയ്യയ്യേ, പിള്ളേർ ന്യൂ ജനറേഷൻ ആയാലും ആയി, ഒരു സാധനമില്ലല്ലോ വീട്ടില്. പാല് നോക്കട്ടെ.
അയ്യോ പാലുമില്ലേ? അയ്യോ എന്താ ചെയ്യ, പിള്ളേരെ കൂടി ഞാൻ തോറ്റപ്പ. ഞാൻ ഇപ്പൊ വരാം. ണെങ്കിൽ കേറാനുമില്ല, വയസ്സായി. എന്താ ചൂട് എല്ലാരും വീട്ടിലോട്ട് ഒരു സാധനം വെച്ചിട്ടില്ലാന്നേ. ചായപ്പൊടി മൺസാരയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞിട്ട് സമയമായി. കൊല്ലമ്മോ കേറാനും ഇല്ല, പൈസായി. പിള്ളേരൊക്കെ എന്താ ചെയ്യാ, ഈ വയസ്സിൽ പിള്ളേരൊക്കെ എന്നാ തന്നെയാണ്. അപ്പൊ എല്ലാ വീട്ടിലും ചൂടും പിള്ളേരേ, വീട്ടിലൊരു സാധനം വെച്ചിട്ടില്ലാന്നേ. ചായപ്പൊടി ഇല്ല, പഞ്ചസാരയും ഇല്ല, ഒന്നും ഇല്ല. അമ്മ വയ്യ, എന്താ ചൂട്. ചായയുടെ ഗ്ലാസ്സൊക്കെ കൂടിയാണോ? ആ അത് നല്ല വെള്ളമുണ്ട്. ഓ ഫിൽട്ടറൊക്കെ ഇട്ടുള്ള വെള്ളമല്ലേ, അത് പിന്നെ ഈ വെള്ളം തന്നെ കുടിക്കുന്ന പോകുന്നില്ലേ. അങ്ങനെ ശരി, മതി മതി. ലൈറ്റർ എവിടെ വെച്ചിരിക്കണോ പിള്ളേര്? ലൈറ്റർ പിള്ളേർ എവിടെ വെച്ചിരിക്കണേ? ഗ്യാസ് വെക്കുന്നവിടെ ലൈറ്ററും വെക്കില്ല, ഒന്ന് കാണാനല്ലോ. അവിടെ ഉണ്ട കബോർഡിനുള്ളിൽ വെച്ചിട്ടുണ്ടോ? ഓ അയ്യോ, ആ ഒന്നെടുത്താ ഒന്ന് വീണു. ഇവിടെ ഉണ്ടോ? അവിടെ ആ ഉണ്ട്. എന്ത് ഗ്യാസ് കത്തിട്ട് പോയത്? ഇപ്പൊ ഗ്യാസും ഇല്ലേ, സിലിണ്ടർ ഓണാണ്. നോട്ടെ ഓണാണല്ലോ, ഒന്നുകൂടെ കത്തിക്കാല്ലേ. എന്തത് ഗ്യാസ് കത്താത്ത്? ഗ്യാസും ഇല്ല, വിട്ടാ എന്ത് കുടുംബം നടത്തണേ ഈ വീട്ടിനുള്ളില്. ഗ്യാസും ഇല്ല, എന്ത് കുടുംബം നടത്തണ ഇവര്? കുടുംബമാണോ നടത്തിക്കൊണ്ടിരിക്കണത്? പോയി ചോദിക്കട്ടെ. നാല് സാധനമല്ല വീട്ടിനുള്ളിൽ. ഓ എന്ത് കുടുംബം, എന്റെ പേഴ്സ് എവിടെ? അയ്യോ അതെ, ഒരു കല്യാണത്തിന് വിളിക്കാൻ പോകുന്ന അമ്മായി. നമുക്ക് കല്യാണത്തിന് പണി ഡ്രസ് വേണ്ടേ? ഞാൻ പോയിട്ട് വരാം മക്കളെ. ഒന്നും ആവാനില്ല മക്കളെ, ഇനി എന്താ ആവാനുള്ളത്? ഒന്നുമില്ല, പോയിട്ട് വരാം. എന്താ പറ്റിയത് അമ്മായിക്ക്? ഒന്നുമില്ല മക്കളെ, പോയിട്ട് വരാം, പോയിട്ട് വരാം. വലിയ നിങ്ങൾ എന്ത് കുടുംബം നടത്തണത്? കുടുംബം നടത്തണത്? ഒരു ചായപ്പൊടി ഇല്ല, ഒരു പഞ്ചസാര, ഒരു ചായ വെക്കാൻ ഒരു സാധനം ഉണ്ടോ നിങ്ങൾ വീട്ടില്? ഒരു സാധനമില്ല. എന്താ കുടുംബത്തിൽ നടത്തിക്കൊണ്ടിരിക്കണത്? എങ്ങനെയാണ് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോവാൻ മുന്നോട്ടെ? ചെറിയ കുട്ടിയെന്നല്ലല്ലോ,
ഓ പോയിട്ട് വരട്ടെന്നാ. ശരിനാ, നേരത്തെ കല്യാണത്തിന് വന്നോളാം എല്ലാരും കൂടെ. കുടുംബ നടത്തണ്ട പിള്ളാര് ഒരു സാധനം ഇല്ല കുട്ടിനോട്. നീ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടില്ല, നീ അടുത്തവരുടെ ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് വരും. ഗൗരീശങ്കർക്ക് പോയിട്ടുണ്ട് ചായ കുടിക്കുക, അതാ നല്ലത്. ഓ വലിയ അമ്മേ, പിള്ളേരെ കൂടി പോയിട്ടപ്പ അയ്യോ പോയി. പയ്യനവിടെ പോയി, കാറ് പുറത്താനോ? അവനവിടെ പോയിപ്പോ, കാറ് ലോക്കി ഇരിക്കണല്ലോ. ശരി, ആ വാ മോനെ, കാറ് തീർത്തു കഴിഞ്ഞ് നമുക്ക് പോവാം. അതാ വെല്ലു കുട്ടി. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, മാ സെലിബ്രിറ്റി.